ഭീഷ്മർ മരിച്ചു, ദ്രോണർ മരിച്ചു, കൂടെ ഉള്ളവരെല്ലാം മരിച്ചു. ഭഗവത്ഗീത എന്ന മാനേജ്മെന്റ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ രാജാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടാണ്. ലോകത്തിലൊരു ആത്മീയ ഗ്രന്ഥം രാജാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന പതിവില്ല. ശരിക്ക് ദ്രോണാചാര്യരോട് ദുര്യോധനൻ പറയുന്നത് അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുക, പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കുന്ന രാജാക്കന്മാര്, ഇനി നമ്മളുടെ പക്ഷത്തിൽ കാശി രാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിബോധശ്ച ക്ലൈബ്യശ്ച മഹീബല എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ്യശ്ച മഹീബല, ഇങ്ങനെ രാജാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ആ രാജാക്കന്മാരെല്ലാം യഥാർത്ഥത്തില് ഈ ഒന്നില്ലെങ്കിൽ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ ദുര്യോധനൻ മുമ്പോട്ട് വെച്ച വെല്ലുവിളിയെ എതിർക്കാൻ വേണ്ടി പാണ്ഡവ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 18 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോ അർജുനൻ ഒറ്റയ്ക്കായി, ബാക്കി ഭീഷ്മർ മരിച്ചു, ദ്രോണർ മരിച്ചു, എന്താ പറയുക, എല്ലാവരും മരിച്ചു, എല്ലാവരും മരിച്ചു. അവസാനമാണ് ഈ 18 ദിവസം മുമ്പ്, പണ്ട് 18 ദിവസത്തിനു മുമ്പ് തനിക്ക് നല്ല ബുദ്ധി ഉദിച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ദുര്യോധനൻ വിചാരിച്ചത്. അത്ഭുതം തോന്നുന്ന വിധത്തിലാണത്. ശരിക്ക മനസാക്ഷി കുത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമെന്ത്? ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ, എന്റെ സഹോദരന്മാരെല്ലാം മരിച്ചു, സഹോദരന്മാരെല്ലാവരും മരിച്ചു എന്ന ആ തേങ്ങി തേങ്ങിയുള്ള കരച്ചില്, തിന്മ ചെയ്തവന്റെ അന്ത്യത്തില് സംഭവിക്കുന്നതാണത്. മനുഷ്യനല്ലേ ആഫ്റ്റർ ഓൾ. കർണൻ മരിച്ചു, കൂടെ ഉള്ളവർ മരിച്ചു, തന്റെ മക്കൾ മരിച്ചു, എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് ഒരു മകൻ മരിച്ചാൽ അമ്മയും അച്ഛനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാ നോർമലാവുക. ഇതെല്ലാവരും മരിച്ചു ആർക്കു വേണ്ടി? ഒരാളുടെ ധാർഷ്ട്യത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ോചിച്ചു നോക്കാം. അന്ത്യത്തിൽ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് മരത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ദുര്യോധനൻ വിലപിക്കുന്ന വരികൾ ഞാൻ 2-3 പ്രാവശ്യം യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ജാനാമി ധർമ്മം, ശരി എന്താണെന്ന് എനിക്കറിയാം. അഹം ധർമ്മം കിമിതി ജാനാമി, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം. നചമേ പ്രവൃത്തി, ഞാൻ ധർമ്മം എന്നുള്ള പ്രവൃത്തി ചെയ്തിട്ടില്ല. അനീതിയും അക്രമവും അന്യായവും അധർമ്മവുമേ ചെയ്തിട്ടുള്ളൂ എന്ന് ദുര്യോധനൻ തിരിച്ചറിയുന്നു. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. അധർമ്മം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അധർമ്മം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കേനാപി ദേവേന ഹൃതിസ്ഥിതേന, ഏതോ ഒരു ദുഷ്ടശക്തി, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദേവേന എന്ന ദൈവിക ശക്തി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിന്മ ചെയ്യുന്ന ദേവതാ സങ്കല്പമുണ്ട്, നന്മ ചെയ്യുന്ന ദേവതാ സങ്കല്പമുണ്ട് എന്ന് നമുക്കിവിടെ തൽക്കാലം വ്യാഖ്യാനിക്കാം. കേനാപി ദേവേന ഹൃതിസ്ഥിതേന യഥാ നിയോജയതി തഥാ കരോമി. അകത്തിരുന്നുകൊണ്ടൊരു ദുഷ്ടശക്തി എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചു, ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ പറയേണ്ടവരിപ്പോ ചിലപ്പോ കേരളത്തിലില്ലേ, ഭാരതത്തിലില്ലേ, വിവിധ സംസ്ഥാനങ്ങളിലില്ലേ, വെറുതെ ഒന്ന് ചിന്തിക്കാം. മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയൊക്കെ ഇന്നത്തെ മാനേജ്മെന്റാ എഴുതിയത് പണ്ടാണെങ്കിലും, അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ ധാർഷ്ട്യവും വാശിയും പകയും വിദ്വേഷമൊക്കെ വെച്ച് പലതുമൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ അന്ത്യത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടാവും. കാലം മുമ്പോട്ട് പോകും, കാലം പുറകോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പോട്ടാണ് പോകുന്നത്. നമുക്ക് 68 വയസ്സ്, 69 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, കാലം പോകുന്നത്. ഇന്ന്, ഇന്നലെ, മിനിഞ്ഞാന്ന്, മുമ്പിലത്തെ ദിവസം, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ പതിറ്റാണ്ട്, അത് കഴിഞ്ഞതാണ്. നമ്മൾ പോകുന്നത് മുമ്പോട്ടാണ് ശ്മശാനത്തിലേക്ക്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് പോകുന്നു. ചിന്തിക്കുക, ചിന്തിക്കുക. ദുര്യോധനന്റെ വരികൾ ഇന്ന് പ്രസക്തമാണ്. പ്രണാമം.